സാറ് പറയുന്ന ഇത് നമുക്ക് ഇത് കുട്ടികളുടെ മൈൻഡ് പവർ അത് കൂട്ടുന്നതിനും അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയായിട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നൊരു സാധനമാണ് ഇതിപ്പോൾ ശ്രദ്ധിച്ച ഇതിനിപ്പം പല കളറുകളാണ് ശരി ഓക്കെ റെഡ് കളറുണ്ട് വൈറ്റ് കളറുണ്ട് ഗ്രീൻ കളറുണ്ട് ഇങ്ങനെ പല കളറുകളാണ് ഈ കളറുകളെല്ലാം കിടക്കുന്ന പല സ്ഥലങ്ങളിലാണ് ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെയെല്ലാം ഒരു വശത്ത് കൊണ്ടുവരാൻ കഴിയും അത് ഉദാഹരണമായിട്ട് ഗ്രീൻ എല്ലാം ഒരു വശത്ത് വരിക റെഡ് ഒരു വശത്ത് വരിക വൈറ്റ് ഒരു വശത്ത് വരിക ഇങ്ങനെയെല്ലാം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൊണ്ടുവരിക ഇത് സാധനം ചെയ്യാറിയോ തീർച്ചയായിട്ടും വീനോ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആളുകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് പല കുട്ടികളും വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഗെയിമാണ് റിയാതെ ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇത് ഞാൻ വിചാരിച്ചു കാണാൻ എന്തോ ഓ ഇത് അപ്പൊ സാറൊരുപാട് നന്നായി പഠിച്ച് അപ്പൊ ഇത് എവിടെ നിന്ന് മനസ്സിലാക്കി ഇത് ഇതിനാന്ന് എങ്ങനെ മനസ്സിലാക്കിയത് പറഞ്ഞല്ലോ ഏതൊരു കമ്പനി ആയിരുന്നാലും അവരൊരു കാര്യം മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഒരു ലക്ഷ്യമുണ്ട് ആ പർപ്പസ് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനവർ കൂടെ എന്ത് ചെയ്യുന്ന അറിയാമോ കൂടെ ഒരു മാനുവൽ അവർ കൊടുക്കും ആ മാനുവലാണ് അവർ അതിനകത്ത് ഇത് എന്തിനുപയോഗിക്കണം ഇതെങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ സകല പർപ്പസും അതിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാറേ അങ്ങനെയാണെങ്കിൽ ഈ ദൈവം മനോഹരമായി ക്രമീകരിച്ച ഒന്നാണ് സ്ഥാപിച്ച ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് അതെ അപ്പോൾ കുടുംബത്തിന് ഇതുപോലെ ലക്ഷ്യം ലക്ഷ്യമുണ്ടാവില്ലേ പർപ്പസ് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉദ്ദേശമുണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ ഏതൊരു കമ്പനി ഒരു സാധനം മാനുഫാക്ചർ ചെയ്താൽ അതിൻ്റെ ഒരു മാനുവൽ കൊടുക്കാറുണ്ട് അതെ ആ മാനുവൽ വായിക്കുമ്പോഴാണ് ഓ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല ഇതിന്റെ മാനുവൽ ഞാൻ വായിച്ചില്ല വായിച്ചില്ല ഞാൻ എനിക്ക് ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ മനസ്സിലായില്ല അപ്പോൾ ദൈവവും അതുപോലെ കുടുംബം സ്ഥാപിച്ചപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണം അതിനുള്ള മാനുവൽ കൂടെ നൽകിയിട്ടുണ്ട് സാറേ വളരെ രസകരമായ കാര്യം ഇന്ന് പല കുടുംബങ്ങളും ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാതെയാണ് ജീവിക്കുന്നത് അതിന് കാരണം അവർ ആ മാനുവൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ടില്ല ഏതാണ് ആ മാനുവൽ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് ദൈവം നൽകിയ മാനുവൽ ആണ് ബൈബിൾ എന്ന് പറയുന്നത് സാറേ ബൈബിൾ ഇപ്പം നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അർത്ഥത്തിൽ ഞാൻ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല അപ്പം ഇത് സാധാരണ ആളുകൾ വളരെ കാഷ്വലായിട്ടൊക്കെ വായിച്ചു പോകും അതെ എന്നാൽ ഇത് എൻ്റെ കുടുംബത്തെ പ്രവർത്തിപ്പിക്കുവാൻ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം എനിക്ക് നൽകിയ ഒരു മാനുവലാണ് ഓക്കെ ഇത് വളരെ ശ്രദ്ധയോട് ആര് വായിക്കുന്നു അവർക്ക് തങ്ങളുടെ കുടുംബത്തെ ക്രമപ്പെടുത്താൻ കഴിയും മാത്രമല്ല കുടുംബത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഓരോ കുടുംബങ്ങളും ഈ ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അതെ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു ഉദ്ദേശം ഉണ്ടല്ലോ ില്ലാത്ത ഒന്നുമില്ല ഉദാഹരണമായിട്ട് എന്റെ കയ്യിൽ ഈ പാൻ ഈ പേന കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും പോയിന്റ് പോയിന്റ് ചെയ്യാം പിന്നെ ചായക്കകത്ത് പഞ്ചസാര ഇട്ടാൽ ഒന്ന് ഇളക്കിയെടുക്കാം ചെവിക്കകത്ത് വേണമെങ്കിലും ഒന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതല്ല ഇതിന്റെ ഉദ്ദേശം ഇതിൻ്റെ നിർമിതാവ് ഇതിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചിട്ടുണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യം തിരിച്ചറിയാത്തടത്തോളം കാലം ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ഉണ്ടാക്കിയ ആളിൻ്റെ ഉദ്ദേശം നിറവേറപ്പെടുകയില്ല അതെ 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 ഇപ്പം എൻ്റെ കയ്യിൽ ഈ ക്യൂബ് ഇരുന്നത് ഇരുന്നത് പോലെ നമ്മൾ സാധാരണ പറയാറുണ്ട് പട്ടിയുടെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയത് മാതിരി അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം എന്തിനാണിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തങ്ങളുടെ കുടുംബം കൊണ്ടുപോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശം അപ്പോൾ ദൈവത്തിന്റെ പർപ്പസ് ഏറ്റവും വലിയ പർപ്പസ് അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം ചെയ്ത ഓരോ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഉദ്ദേശം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതെ ഉദാഹരണമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ തീർച്ചയായും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ആ ആ ജാതിയെ ദൈവം അത്ഭുതമായ നിലയിലാണ് ഈജിപ്തിൽ നിന്നും മിസ്രൈമിൽ നിന്നും വിടിവിച്ചത് അതെ അവരെ ചെങ്കടലിൻ്റെ തീരത്ത് കൊണ്ടുവന്നു ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് അവരെ വളരെ അതിശയകരമായിട്ട് അക്രയിലേക്ക് കടത്തി ഇതുവരെ അങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടില്ല ഇല്ല ഇനിയൊട്ടും നടക്കുകയില്ല അപ്പോൾ അത്ര അതിശയകരമായിട്ട് ദൈവത്തിൻ്റെ സർവശക്തിയുടെ കരമുപയോഗിച്ച് അവരെ അക്കരയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ യോശുവയുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാകുമല്ലോ യേശുവയുടെ പുസ്തകം ഈ നാലാമച്ചായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ സകല ജാതികളും ദൈവത്തെക്കുറിച്ച് അറിയണം ഓ അത് ശരി അപ്പം ഈ സകല മനുഷ്യരും അല്ലെങ്കിൽ സകല ജാതികളും ദൈവത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്ത് മനോഹരമായിരിക്കുന്ന ദേവാലയം പണിത ഒരു രാജാവുണ്ട് ബുദ്ധിമാനായ രാജാവ് ശലോമോനോ അദ്ദേഹം പണിത അമ്പര ചുംബിയായിരിക്കുന്ന ദേവാലയം എന്തിനാണ് പണിതത് എന്നുള്ളത് തിരുവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുതിയിരിക്കുന്നത് സകല ജാതികളും ഒരു ദൈവമുണ്ട് എന്ന് അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്തത് ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ പ്രവാചകനായി ഏലിയാവിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിലും ഇതേ പരാമർശനം വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവിടെ പറയുന്നതും ദൈവത്തെക്കുറിച്ച് സകലരും അറിയണം ഒരു ദൈവമുണ്ട് എന്നുള്ളത് അറിയണം അതിനു വേണ്ടിയാണ് ദൈവം പല കാര്യങ്ങളും ചെയ്തത് അപ്പോൾ പഴയ നിയമത്തിൽ അനേക സംഭവങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ടു മേക്ക് ഹിംസെൽഫ് നോൺ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടത് തന്നെ തന്നെ കാണിക്കേണ്ടതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം സാറിന് പറഞ്ഞു വരുന്നത് ഈ കുടുംബങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കുടുംബത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുക തീർച്ചയായിട്ടും അത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലുണ്ട് ഓക്കെ ലേഖനത്തില് വായിക്കുന്നുണ്ട് ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പാട് ഇന്ന് സഭ മുഖാന്തരം അറിവായി വരുന്നു ശരി ദൈവം വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ജനമാണ് ദൈവസഭ കൂട്ടം കൂട്ടം അതിന് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയും അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെ ദൈവം എന്തിനാണ് അങ്ങനെ ഒരു കൂട്ടത്തെ വിളിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഓക്കെ മറ്റുള്ളവർ ദൈവത്തെ കുറിച്ച് അറിയണം അപ്പൊ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഒരു സഭയെ പണിവത് ഒരു ഏതൊരു കാര്യം ദൈവം ചെയ്യുന്നുവോ അതിന്റെ പിൻപിലെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ കുടുംബം പണിയുന്നതിൻ്റെ പിൻപിലും ദൈവത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഈ കുടുംബത്തിലൂടെ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുക വെളിപ്പെടുത്തുക ദൈവം ആരാണ് ദൈവം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി അഥവാ ഒരു മിഷൻ ഉണ്ട് എല്ലാ കുടുംബത്തിനും ഒരു ദൗത്യമുണ്ട് ഈ ദൗത്യം ഓരോ കുടുംബങ്ങളും തിരിച്ചറിയണം ഇന്നത്തെ പരാജയം എന്താന്ന് മനസ്സിലായോ ആ മനസ്സിലായി ശരിക്കും അവരുടെ അറിവില്ലായ്മ അതെ അപ്പം ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് എന്താ പ്രയോജനം അതെ എന്ന് പറഞ്ഞതുപോലെ ഒരു കുടുംബം എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്താ ഉദ്ദേശം എന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആ ഞാനൊരു കുടുംബമാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അപ്പോൾ ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള മിഷ്യൻ ദൗത്യം തിരിച്ചറിയണം ആ ദൗത്യമാണ് എന്ത് എന്നെ സൃഷ്ടിച്ച എൻ്റെ കുടുംബത്തെ പണിത ദൈവത്തെ മറ്റുള്ളവർ അറിയണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി ദൈവമൊരുക്കിയ മനോഹരമായ സൗധമാണ് കുടുംബം അപ്പം ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിക്കുന്നത് പോലെ തന്നെ കുടുംബത്തിലെ മറ്റങ്ങൾക്ക് അംഗങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അത് ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ തന്നെയാണല്ലോ അതെ തീർച്ചയായും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും ഈ ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം ഓക്കെ അപ്പം ഏതൊക്കെ വിധത്തിൽ നമുക്കത് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഒരു വശത്ത് മാത്രമല്ല ഏതെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവിക ഉദ്ദേശം വെളിപ്പെടുത്താനായിട്ട് കഴിയണം ധാരണമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവിടെ ദൈവത്തെ വെളിപ്പെടുത്താം ജീവിതത്തിലൂടെ ഇങ്ങനെയെല്ലാം വെളിപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്ക് ദൈവത്തെ വെളിപ്പെടുത്താം എവിടെയൊക്കെയാണോ അവരെ ദൈവമാക്കുന്നത് അവിടെയെല്ലാം അവർക്ക് ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവിക ഉദ്ദേശം നിവർത്തിയാകുന്നത് അപ്പോൾ അങ്ങനെ നിവർത്തിയാകണമെങ്കിൽ ആദ്യം ഒരു തിരിച്ചറിവുണ്ടാകണം എന്താ തിരിച്ചറിയാണ് ഇത് നമ്മൾ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളും തിരിച്ചറിയണം ഈ ഭൂമിയിലുള്ള ശകല കുടുംബങ്ങളും അറിയേണ്ടത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഞാൻ ആയിട്ട് ഈ ഭൂമിയിൽ വന്നതല്ല ഓരോ കുടുംബവും ആകസ്മികമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നതല്ല ദൈവം ഈ ലോകത്തിൽ ഓരോ കുടുംബത്തെയും ആക്കിയതിന് പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു കുടുംബം പടുത്തുയർത്തുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഓരോ കുടുംബങ്ങളും ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ കുടുംബത്തെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ